പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം. മരുഭൂമിയിലെ പരീക്ഷ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോടെ അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേലെല്ലാം അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഖത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക. നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് പ്രലോഭനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിശ്ചിത കാലത്തേക്ക് അവനെ വിട്ടുപോയി. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോർ ഹല്ലേലുയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടുന്ന് ഞങ്ങൾക്ക് സുഖകരമായ ഉറക്കം നൽകി അനുഗ്രഹിച്ചു. ഈ പ്രഭാതത്തിൽ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ അവസരം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ അപ്പ, ഇന്നേ ദിവസത്തെ സ്തോത്രത്തോടെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതർ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. യഹോവയിൽ ആശ്രയിക്കുക. യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കർത്താവേ, ഈ ഭാഗ്യാവസ്ഥ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഭയപ്പെടേണ്ട എന്ന് അവിടുന്ന് ഞങ്ങളോട് പറയുന്ന ശബ്ദം, ഇമ്പകരമായ ശബ്ദം കേട്ടുകൊണ്ട് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ ജീവിതയാത്ര തുടരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ വചനത്തിന് കാതോർക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. അവൻ ആ ദിവസങ്ങളിൽ ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അവസാനം അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. കർത്താവെ, ദൈവവചനത്താൽ പിശാചിൻ്റെ ചോദ്യങ്ങളെ നേരിട്ട കർത്താവെ, അവിടുത്തെ ദിവ്യ വചനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ ജയിക്കുവാൻ തക്കവണ്ണം വചനത്താൽ നിറഞ്ഞ മക്കളായിട്ട് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. പിന്നെ പിശാച് അവനെ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, അവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. യേശു മറുപടി പറഞ്ഞു, എൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവമായ കർത്താവിനെ പരീക്ഷിച്ച പിശാച് പ്രലോഭനങ്ങളാൽ ഞങ്ങളുടെ അടുത്ത് വരുമെന്ന് അവിടുന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്നതോർത്ത് നന്ദി പറയുന്നു. ആകയാൽ സൂക്ഷ്മതയുള്ളവരായി ദൈവ തിരുനാമത്തിന് മഹത്വം കൊടുക്കുന്നവരായിട്ട് പിശാചിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾക്ക് ജയാളികളായിട്ട് ജീവിക്കുവാൻ കൃപ നൽകണമേ. ഏക രക്ഷകനായ ക്രിസ്തുവിനെ ശിരസിൽ അണിഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. അവിടുത്തെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും അധരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. സത്യവചനത്തെ വാളായി ഉപയോഗിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. വിശ്വാസം എന്ന പരിചയം ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് സത്യത്തിലൂടെ ജീവിക്കുവാൻ, സത്യത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ
നീതി എന്ന കവചം ധരിക്കുവാൻ, സമാധാന സുവിശേഷത്തിൻ്റെ വക്താക്കളായിട്ട് ജീവിക്കുവാൻ, മറ്റുള്ളവർക്ക് സമാധാനം പകർന്നു കൊടുക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം ലോകം തരുന്നത് പോലെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവിക സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കുന്ന സർവശക്തനായ ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. ത്രിയേക ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അവിടുന്ന് സർവശക്തനായ ദൈവമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കർത്താവ് രണ്ടാമത് വരും, ഞങ്ങളെ പേർ വിളിക്കും, ജീവകിരീടം ഞങ്ങൾക്ക് സമ്മാനിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വചനത്താൽ നിറയപ്പെട്ട ഹൃദയമുള്ളവരായി പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ.